എന്നാ പിന്നെ സ്ഥലങ്ങൾ കാണാൻ പോവാം, വീടുകൾ കാണാൻ പോവാം. ഇതാണ് അതിൻ്റെ എൻട്രി ഭാഗം. നമ്മളിങ്ങനെ കയറിയിട്ട് അകത്തോട്ട് പോകുമ്പോൾ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഓരോ വീടുകൾ കാണിച്ചേക്കുക അവർ, അതായത് കേരളത്തിലെ കേരള സ്റ്റൈൽ വീടുകളും തമിഴ്നാട് സ്റ്റൈൽ, ആന്ധ്ര, കർണാടക, ഇങ്ങനെയുള്ള ഓരോരോ വീടുകളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വീടുകൾ മാത്രമേ അവരുണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതിനോട് ചേർന്ന സാധനങ്ങളും അതും ഇതുമല്ല കാണിച്ചേക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിക്കാം ഞാൻ എന്തായാലും. വാ എല്ലാവരും. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ വീടിലാണ് ഞാൻ കയറിയത്. കയറിയപ്പോഴത്തേക്ക് അതിനുള്ളിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതായത് ഭഗവാന്റെ പടങ്ങളും പിന്നെ എന്താ പറയുക, ഓരോരോ സാധനങ്ങൾ. അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, അതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇപ്പോൾ ചാത്തന്നൂർ ഹൗസ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് കയറിയത്. അപ്പോൾ അതിൽ കണ്ടോ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവരുടെ വീടിൻ്റെ ആ സ്റ്റൈലുകളും എല്ലാം കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പാത്രങ്ങളൊക്കെ കണ്ടോ. തമിഴ്നാട്ടിലെ ഒരു വീടാണിത്. അപ്പോൾ നാലുകെട്ടും വീടാണ്, വീട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ നടുക്കൂടെ ഇങ്ങനെ ഒരു നടുക്ക് കുറച്ച് ഭാഗം ഉണ്ടാകും, അതായത് മഴവെള്ളമൊക്കെ അകത്ത് വീഴുന്ന ടൈപ്പിൽ അങ്ങനെ. എന്തായാലും കണ്ടു നോക്കൂ നിങ്ങൾ. അതെ ആ ഓരോ പാത്രങ്ങളൊക്കെ കണ്ട്, അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവിടെ കുറേ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് അന്നേരം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതേ നോക്കിയ പന കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന ഇതാട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. പിന്നെ അരി, അതായത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആട്ടുകല്ല് അതോ അരി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കല്ലിൽ തീർത്ത് വെച്ചതെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അരി ഇങ്ങനെ എടുത്ത് അരച്ച് നോക്കി, അതായത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാട്ടോ, അരി പൊടിക്കാൻ ഉപയോഗിക്കുന്നത്. അത് കണ്ടോ ഭയങ്കര വെയിറ്റായിരുന്നു. അതിങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ നോക്കി, അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. കൂടുതൽ പറഞ്ഞിന് ഞാൻ ചിലവാക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് കണ്ടോ ഞാൻ എന്തായാലും. അടുത്ത് എനിക്ക് കേരള ഹൗസ്
ഹൗസിലേക്കുള്ള പുറപ്പാടാണ് കേട്ടോ. നോക്കിക്കോ, കേരളത്തിലേക്ക് എങ്ങനെയാണ്, സിറിയൻ, അതായത് സിറിയൻ ഒരു ഹൗസാണ് ആദ്യം കാണിച്ചേക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി കയറി നോക്കാം എങ്ങനെയായിരുന്നു സിറിയൻ ഹൗസ്. സിറിയൻ ആ ടൈമിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം. നോക്കിയേ, അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ, അതായത് ഇവർ ഇവിടെ ഇപ്പം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാട്ടോ ഇതെല്ലാം. സിറിയൻ ക്രിസ്ത്യൻ ഹൗസ് കണ്ടോ, അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ്. അതെ, നോക്കി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു, പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കൊരു പഴമാണ് അങ്ങനെ നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ. വീടൊക്കെ കണ്ടോ, ആ ഒരു സെറ്റപ്പോടെ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതേ വീടുകളാണ് കാണിച്ചിരിക്കുന്നത്, പഴയ രീതിയിലുള്ള വീടുകൾ, ചാരുകസേരയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തോട്ട് രണ്ട് മൂന്ന് റൂംസും, പിന്നെ ഇത് കിച്ചനായി കാണിക്കുന്നത്. കിച്ചനകത്ത് മുമ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെയുള്ള ഇതൊക്കെ കണ്ടോ, വെള്ളം എടുക്കുന്ന പാത്രങ്ങളൊക്കെ, ഭരണി, എല്ലാം സെറ്റപ്പും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങൾ അവർ കാണിച്ചേക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇത് കണ്ടോ കിണറിൻ്റെ, ഈ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. മറ്റേ വെള്ളം ദാതു തന്നെ അത് തന്നെ, ഞാനതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഇങ്ങനെ വെള്ളം, അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം വെള്ളം വീഴുമായിരുന്നു അതിൻ്റെ അകത്ത്. ആ അത്രയും ഭാഗം അവർ, എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത കൂത്താട്ടുകുളം വീട് നോക്ക്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു മലയാളികളുടെ വീടായിട്ട് കാണിച്ചത്. നല്ല ഭംഗിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെ ഉണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെയും, ഇതും ഒരു ക്രിസ്ത്യൻ, ഒരു നമ്മുടെ കേരളത്തിലെ ഹൗസ് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, നമുക്ക് നോക്കാം. ആ ഇതും ഒരു ക്രിസ്ത്യൻ ഹൗസ് തന്നെയായിരുന്നു ഇത്. പക്ഷേ മുകളിലും താഴെയൊക്കെ നിലകളുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ മുകളിലൊക്കെ കയറി നോക്കി ഇതിൻ്റെ. ഇതിലും അങ്ങനെ തന്നെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. മീൻസ് നടുക്ക് കണ്ടോ, വെള്ളം നേരത്തെ വെള്ളം വീണത് കണ്ടോ നേരത്തെ, അതായത് നാലുകെട്ട് വീട് പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതും അത് തന്നെയായിരുന്നു മറ്റേത്. പക്ഷേ മറ്റേ വീടിൻ്റെ നടുക്ക് ഭാഗത്തു നിന്നായിരുന്നു, അതായത് സൈഡിൽ നിന്നായിരുന്നു വെള്ളം വീഴുന്നത്. ഇതിപ്പോൾ ബാക്കി രണ്ട് വീട്ടിലും കാണിച്ചത് ഞാൻ നേരിട്ട് സെൻട്രൽ ഭാഗത്ത് തന്നെയാണ് വെള്ളം വീണുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. പിന്നെ ഞങ്ങളതിൻ്റെ മുകളിൽ കയറി നോക്കി കേട്ടോ, മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഭയങ്കര, അതായത് ഇരുട്ട് പോലെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ മസാജിങ്, അതായത് ഓരോ സാധനം ഉണ്ടാ എന്തൊക്കെയോ എണ്ണയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് തോന്നുന്നു കേട്ടോ. കാരണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ കയറി, ഇത് എൻ്റെ ബാക്ക് സൈഡാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇത് മസാജ് ഞാൻ പറഞ്ഞില്ലേ, മസാജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഉണ്ടാ, തട അങ്ങനെയുള്ള ആ ഒരു ഇതായിരുന്നെന്ന് തോന്നുന്നു അത്. പിന്നെ ഓരോ വീടുകളും ഒരുപാട് കാണാനുണ്ട്, കയറി കണ്ട് എന്താ പറയുക, അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ തുണിത്തരങ്ങളും മറ്റും അവിടെ കാണിച്ചിട്ടുണ്ട്, അതെല്ലാം കണ്ട്, അതായത് ഒരുപാട് സമയം പിടിക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ, നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും കേട്ടോ. എപ്പോഴെങ്കിലും ചെന്നൈയിൽ പോകുമ്പോൾ ഒന്ന് പോയി കാണുക. പിന്നെ എന്തോ ഇത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇത് കയറി കാണുന്നതിന് ഒരാൾക്ക് 180 തോന്നുന്നു കേട്ടോ, എനിക്ക് മറന്നുപോയി എത്രയായിരുന്നുള്ളത്. കുട്ടികൾക്ക് പിന്നെ അതിൻ്റെ പകുതിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. എന്തായാലും ഒന്ന് കയറി അവിടെ വരെ പോയി കഴിഞ്ഞാൽ ഒന്ന് കയറി കാണുക. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെന്ന സമയം ഭയങ്കര മഴയായിരുന്നു, നല്ല മഴ സമയത്താണ് ഞങ്ങൾ ചെന്ന് കയറി. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അതിനേക്കാളും ചെന്നതിനേക്കാളും കൂടുതൽ മഴയായിപ്പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്. മഴയത്ത് മൊത്തം നനഞ്ഞൊക്കെ കുളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ കുറച്ച് ദൂരദൂരെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത്. അപ്പോൾ നമ്മൾ കുട പിടിച്ചിട്ട് പോയാലും കാറ്റുണ്ടായിരുന്നു അതിനുള്ളിൽ, അപ്പോൾ കാറ്റ് കാരണം കൊണ്ട് കുടയൊക്കെ പറന്നു പോകും. ഞങ്ങൾ മൊത്തം നനഞ്ഞ് കുളിച്ചൊക്കെയാണ് ഞങ്ങൾ ഓരോ ഭാഗങ്ങളൊക്കെ കണ്ടത് കേട്ടോ. പക്ഷെ ഒരു രസമായിരുന്നു. ഞങ്ങൾ എത്ര മണിക്ക് കയറി കാണും, ഒരു 4 ഞങ്ങൾ കയറിയെന്ന് തോന്നുന്നു. 3:00 ഞങ്ങൾ കയറിയെന്ന് തോന്നുന്നു. 3 തൊട്ട് ഒരു 6 വരെ, 6 ഞങ്ങൾ തിരിച്ചിറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഈ സൈഡാണ്ട്, പക്ഷെ മഴയായ കാരണം ഒന്നും കറക്റ്റായിട്ട് ഇവിടെയൊക്കെ ഞങ്ങളൊന്നും ചെയ്യാൻ, കാണാനും കളിക്കാനും ഒന്നും പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ സമയത്ത് കുറച്ച് മഴ തോർന്നു നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ സൈഡിലോട്ടൊക്കെ വന്നത്. പിന്നെ പാർക്കൊക്കെ ഫുൾ നനഞ്ഞു കിടക്കുകയായിരുന്നു, അതിനാൽ ഞങ്ങൾ അവിടെയൊന്നും കയറാൻ പറ്റിയില്ല.
പിന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടി, അതായത് വിദേശികൾ വരുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ അപ്പുറത്തെ സൈഡിലോട്ടായിരുന്നേ. ആ കാണുന്ന കർണാടക വീടായിരുന്നു, അതുമൊക്കെ നന്നായിരുന്നു കണ്ടപ്പോഴത്തേക്ക് അതിനുള്ളിൽ. പിന്നെ മഴയായത് കാരണം വേഗം 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 ഓടി ഓടി എല്ലായിടവും കണ്ടത് കേട്ടോ. ഓടി ഓടിപ്പോയി എന്തായാലും കുറച്ചൊക്കെ വീഡിയോ എടുത്തു, കുറച്ചൊന്നും വീഡിയോ എടുത്തില്ല. എന്തായാലും കിട്ടിയത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കർണാടക വീട്ടിലേക്കാട്ടോ കയറിയത്. കർണാടകയിലുള്ളൊരു വീട്, അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടോ. അതും ഇങ്ങനെ ഫുൾ കെട്ടിമറച്ച് ഒരു പഴയ രീതി തന്നെയാണ്, എല്ലാം പഴയ വീടുകൾ തന്നെയാണ് കേട്ടോ. എല്ലാം പഴയ വീടുകളുടെ ഒരു സെറ്റപ്പായിരുന്നു കാണിച്ചേക്കുന്നത്. മറ്റൊന്നുമല്ല, പഴയതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് പഴയ വീടുകളും ആ പാത്രങ്ങളും അതായത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ ഈ വീഡിയോ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ പഴയ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഇഷ്ടപ്പെടും. അത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും നല്ലതായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചെന്നൈയിൽ പോകുമ്പോൾ ദക്ഷിണ ചിത്ര നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ദക്ഷിണ ചിത്രയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ സൗത്തിലുള്ള എല്ലാ വീടുകളും, അതായത് എല്ലാ വീടുകളും അവർ ഇങ്ങനെ അതിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് വീണ്ടും ഒരു തമിഴ്നാട് വീട്ടിലേക്ക് പോവാം. ാണ് കേട്ടോ കയറിയത്. അതായത് ഈ സൈഡ് മൊത്തം സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കായിരുന്നു, ബാക്കി മൂന്ന് സൈഡിലും ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലെ മൊത്തം എന്തേ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടേക്കുക. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഒരേപോലെ കാണാൻ എല്ലാം ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് അതൊരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ. ആ റൂമിനകത്ത് കയറിയപ്പോഴത്തേക്ക് കുറച്ച് നേരം അതിൻ്റെ അകത്ത് ഞങ്ങൾ ചിലവഴിച്ചു കണ്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അപ്പോൾ ഇത്രയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സമയമായി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.